തൊമ്മൻ അയ്യുമ്പോൾ ചാണ്ടിമുറുകും എന്ന് പറഞ്ഞ പോലെയാണ് കോൺഗ്രസിൻ്റെ അവസ്ഥ. INDUC ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഭാഗമാണോ അല്ലയോ എന്നതാണ് പുതിയ പ്രശ്നം. ഒരാഴ്ചയായിട്ടും അതിൽ തീരുമാനമായിട്ടില്ല. INDUC കോൺഗ്രസിൻ്റെ പോഷക സംഘടനയെന്ന് BD സതീശനെ കൊണ്ട് പറയിപ്പിച്ച് അടങ്ങൂ എന്ന വാശിയിലാണ് INDUC സംസ്ഥാന അധ്യക്ഷൻ ചന്ദ്രശേഖരൻ. ശക്തരിൽ ശക്തനാണെങ്കിലും കോൺഗ്രസിനകത്തെ പ്രശ്നം തീർക്കാൻ സാധിക്കാതെ വിഷമിച്ചിരിക്കുന്ന KPCC അധ്യക്ഷൻ കെ സുധാകരൻ ഒടുവിൽ പ്രശ്നപരിഹാരത്തിനിറങ്ങി, പക്ഷേ പരാജയപ്പെട്ടു. BD സതീശൻ INDUC തർക്കത്തിൽ KPCC ഇടപെട്ട് നടത്തിയ ചർച്ചയിലും പരിഹാരമായില്ല. INDUC കോൺഗ്രസിൻ്റെ പോഷക സംഘടനയുടെ പട്ടികയിൽ തന്നെയാണെന്ന് ചന്ദ്രശേഖരൻ അവകാശപ്പെട്ടു. INDUC കോൺഗ്രസും രണ്ടല്ല. സമരത്തിൻ്റെ പേരിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ മൊത്തമായി ആക്ഷേപിക്കരുതെന്നും സതീശൻ പറഞ്ഞതിനെക്കുറിച്ച് അദ്ദേഹത്തോട് തന്നെ ചോദിക്കണമെന്നും ചന്ദ്രശേഖരൻ പറഞ്ഞു. INDUC ചരിത്രം വേണമെങ്കിൽ തുറന്ന് പരിശോധിക്കാം. കോൺഗ്രസുമായി ഇഴകച്ചേർന്ന് രൂപം കൊടുത്ത പ്രസ്ഥാനമാണ് INDUC. കോൺഗ്രസും INDUC രണ്ടല്ല. രാജ്യത്തെ ഒന്നാം നമ്പർ ശത്രു BJP ആണെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. അതേസമയം വിഷയത്തിൽ പ്രതിപക്ഷ നേതാവിനെ തള്ളി മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി രംഗത്ത് വന്നു. INDUC കോൺഗ്രസിൻ്റെ പോഷക സംഘടനയല്ലെന്ന് VD സതീശൻ പറഞ്ഞ വിഷയത്തിൽ സതീശനെതിരെ INDUC നടത്തിയ പ്രകടനങ്ങൾക്ക് പിന്നിൽ ഒരു നേതാവുമില്ലെന്ന് ഉമ്മൻചാണ്ടി പ്രതികരിച്ചു. അതേസമയം VD സതീശനെതിരെ പ്രതിഷേധത്തിന് പിന്നിൽ ചെന്നിത്തല എന്നാണ് സതീശൻ വിഭാഗം പരാതി ഉന്നയിക്കുന്നത്. വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കി മുതിർന്ന നേതാവ് KV തോമസും രംഗത്ത് വന്നിരുന്നു. INDUC കോൺഗ്രസും തമ്മിൽ പൊക്കിൾക്കൊടി ബന്ധമാണുള്ളതെന്നും INDUC ഒരു സ്വതന്ത്ര തൊഴിലാളി സംഘടനയാണെന്നും KV തോമസ് ഫേസ്ബുക്കിൽ കുറിച്ചു. INDUC നയിക്കുന്ന നേതാക്കളിൽ ഭൂരിപക്ഷവും കോൺഗ്രസ് നേതാക്കളാണ്. എന്നാൽ KSU, യൂത്ത് കോൺഗ്രസ് പോലുള്ള കോൺഗ്രസിൻ്റെ പോഷക സംഘടനയായി INDUC ഇതുവരെ കണക്കാക്കിയിട്ടില്ല. കോൺഗ്രസിന് INDUC കാര്യങ്ങളിൽ ഒരു നിയന്ത്രണവുമില്ല. വളരെ കാലം കേന്ദ്രമന്ത്രിയും INDUC അഖിലേന്ത്യാ ട്രഷററും സംസ്ഥാന പ്രസിഡന്റുമായിരുന്ന CM സ്റ്റീഫൻ കോൺഗ്രസ് INDUC ബന്ധത്തെ അമ്മയും കുഞ്ഞും തമ്മിലുള്ള പൊക്കിൾക്കൊടി ബന്ധമെന്നാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത്. കേരളത്തിലും കേന്ദ്രത്തിലും കോൺഗ്രസ് ഭരിച്ചിരുന്ന കാലത്തും INDUC മറ്റ് ജനാധിപത്യ സംഘടനകളുമായി കൈകോർത്ത് സമരം ചെയ്തിട്ടുണ്ട്. കൊച്ചിൻ ഷിപ്പ്യാർഡ്, FST തുടങ്ങിയ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ സഹോദര ജനാധിപത്യ സംഘടനകളുടെ കൊടി കൂട്ടിക്കെട്ടി സമരം നടത്തിയ പാരമ്പര്യവുമുണ്ട്. INDUC ദേശീയ സമ്മേളനത്തിൽ ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി തുടങ്ങിയ നേതാക്കളും പങ്കെടുത്തിട്ടുണ്ട്. തൊഴിലാളികളുടെ സമരം വരുമ്പോൾ അക്രമം ഒഴിവാക്കി ജനാധിപത്യ പ്രസ്ഥാനങ്ങൾ ഒന്നിച്ചാണ് മുന്നേറേണ്ടതെന്നും KV തോമസ് വ്യക്തമാക്കി. ദേശീയ പണിമുടക്കിന് പിന്നാലെയാണ് സതീശനും INDUC തമ്മിലുള്ള പോര് കനത്തത്. പ്രതിപക്ഷ നേതാവിനെതിരെ INDUC ചങ്ങനാശ്ശേരിയിൽ നടത്തിയ പ്രതിഷേധ പ്രകടനത്തിനെതിരായ വാദങ്ങളെ തള്ളിയ INDUC സംസ്ഥാന നിർവാഹക സമിതി അംഗം PP തോമസ് പ്രകടനത്തിന് പിന്നിൽ മറ്റാരുമില്ലെന്നും വ്യക്തമാക്കി. ഞങ്ങൾ പ്രകടിപ്പിച്ചത് തൊഴിലാളികളുടെ വികാരമാണ്. അതിനാൽ അച്ചടക്ക നടപടിയെ ഭയക്കുന്നില്ല. തെരഞ്ഞെടുപ്പിൽ 150 വോട്ട് തികച്ചു കിട്ടാത്തവരാണ് KPCC ജനറൽ സെക്രട്ടറിയായി ഇരിക്കുന്നതെന്നും തോമസ് പരിഹസിച്ചു. പ്രതിഷേധിച്ചവർക്കെതിരെ കുത്തിത്തിരിപ്പെന്ന് ആരോപണമുയർത്തിയ പ്രതിപക്ഷ നേതാവിനെ തള്ളിയ PP തോമസ് സതീശനൊപ്പമാണ് കുത്തിത്തിരിപ്പുകാരുള്ളതെന്നും തിരിച്ചടിച്ചു.